ഐക്കോ എന്ന ബ്രാൻഡിന്റെ ഐക്യോ സെഡ് നൈൻ ടെർബോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പറിയാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കോ സെഡ് നൈൻ ടെർബോ പ്ലസ് ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷന് വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും ഫുൾ എച്ച് ഡി റെസൊല്യൂഷനേക്കാളും ബെറ്ററായിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരും പിന്നെ അമല ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും പിന്നെ കേഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക നൂറ്റി നാൽപ്പത്തി നാല് വേർസിന്റെ റീഫ്രഷ് ആയിട്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നായിരിക്കും ഫോണിന്റെ വെയിറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാമായിരിക്കും തിക്നെസ് വരിക ഏഴ് പോയിന്റ് ഒമ്പത് എം എം ആയിരിക്കും പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി നൈൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് മീഡിയ ടെക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസറാണ് മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു പ്രോസസറിന്റെ പുറമെ ഒരു ഗെയിമിംഗ് ചിപ്പ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും ഒരു ക്യൂ വൺ ഗെയിമിംഗ് ചിപ്പ് ഇതിൽ സെപ്പറേറ്റ് വരും അത് നല്ലൊരു കാര്യം തന്നെയാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും ഈ ഫോണിൽ മെമ്മറി കാർഡ്സിലോട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം മോഡിയും ഇതിൽ ചെലപ്പ്ലേ ഉണ്ടാവുള്ളൂ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസർ ഉള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ ആരും പറയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്വൽവ് ക്യാമറ സെറ്റപ്പ് വരുന്നായിരിക്കും അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക ഇതിൽ വയസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇത് കൂടാതെ എട്ട് മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും ഫ്രണ്ടിൽ പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക അപ്പോൾ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം പക്ഷേ ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിക്കൊള്ളണം എന്നില്ല മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഗെയിമിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ ആയിരിക്കും ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ കൂടി ആറായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ലഭിക്കും അതിന്റെ പുറമെ എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും നല്ലൊരു ചാർജിംഗ് സ്പീഡാണ് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഒഫീഷ്യലായിട്ട് ആയിട്ട് കൺഫേം ആയിട്ടില്ല എന്നാലും റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത് മിക്കവാറും ഈ ഒരു ദിവസം തന്നെ ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും കാരണമൊന്നും ഒന്നും കൺഫേം ആയിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ഈ ഒരു പേരിൽ തന്നെ ലോഞ്ച് ചെയ്തോളണം എന്നും ഇല്ല ചിലപ്പം വേറെ ഇതിനൊക്കെ പേരിലായിട്ടും ലോഞ്ച് ചെയ്തേക്കാം എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല വിലയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിന്റെ വില രണ്ടായിരം രൂപയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചില് ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചില് ബെസ്റ്റ് ആണ് ഓൺ പേപ്പർ ധരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും മിക്കവാറും നമുക്ക് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു മുപ്പത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിന്റെ വില എത്തിയേക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഐക്കൂടെ ഐക്കോ സെഡ് നൈൻ ടെർബോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക